അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദര സഹോദരിമാരെ, കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നൂറെ ഹബീബെ തങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ, നമ്മുടെ യൂട്യൂബിൽ. തങ്ങളെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് സംസാരിച്ചത്. ഈ വീഡിയോ കണ്ട ഒരു പ്രിയപ്പെട്ട സഹോദരി എൻ്റെ വാട്സപ്പിലേക്ക് എൻ്റെ നമ്പർ കണ്ടിട്ട് ആ നമ്പറിലേക്ക് ഒരു വോയിസ് ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട്. ഒരു 3:26 ഒരു വീഡിയോ ക്ലിപ്പാണ്. എന്താണ് ആ വീഡിയോ, ആ ക്ലിപ്പ് എന്നുള്ളത് നമുക്ക് കേട്ടിട്ട് വരാം. എന്തായാലും നമ്മൾ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ആ പ്രിയപ്പെട്ട സഹോദരി പറയുന്നത്. അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബർക്കാത്തു. നൂറെ ഹബീബിനെ പറ്റി നിങ്ങളൊരു പോസ്റ്റ് കണ്ടു ഞാൻ. പക്ഷേ നൂറെ ഹബീബ് എന്ന് പറഞ്ഞ തങ്ങൾ, ഞാൻ 9 കൊല്ലമായി ഉസ്താദ്, ഞാൻ രോഗത്തിൽ, സിഹർ ബാധിച്ച് രോഗത്തിൽ, ഞാൻ നിങ്ങളിത് കണ്ടു. ഇപ്പം ഞാൻ കണ്ട ഒരു 5 മിനിറ്റ് മുമ്പേ, അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, 9 കൊല്ലം ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാണ്, പിന്നെ രോഗത്തെ രക്തം ഛർദ്ദിച്ചിട്ട് ആംബുലൻസിൽ തന്നെ കൊണ്ടുപോയി, അത്രയും വിഷമത്തിലായിട്ട് 9 കൊല്ലം ഞാൻ സഹിച്ച്, 8 മാസം ഞാൻ അവരെ തങ്ങളെത്തി, ഞാൻ മാസ്ക് പോയിട്ടുണ്ട്, അങ്ങനെ പോയി പോവുകയും വരികയും ചെയ്ത് ആ തങ്ങളെ കൊണ്ട് എനിക്ക് ഇപ്പം ഞാൻ ഭക്ഷണം കഴിക്കുന്നു. 11 മാസം കഴിഞ്ഞ് കഴിഞ്ഞ് ശബാൻ മുതൽ തീ ശബാൻ വരെ ഞാൻ തീരെ ഒരു ഭക്ഷണം കഴിച്ചുകൂടാണ്ട് ഇതെന്താ ഛർദിയും വയറ്റിലെ വേദന എന്നേ രോഗമൊന്നുമില്ല. അപ്പം ഞാൻ അങ്ങനെ ഇതായിത്തി, എനിക്കിപ്പം കുറച്ച് സുഖം കിട്ടിയത് ആ തങ്ങളെ കൊണ്ടാണ്. ഉസ്താദിൻ്റെ ഒരു പോസ്റ്റ് ഞാനിപ്പം ഞാൻ കണ്ട, അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ തങ്ങളെ കൊണ്ട് എത്രയോ ആൾക്കാർക്ക് രോഗം ശിഫിയാകുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അള്ളാഹു ആലം. കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നു, എന്തെന്നാണെന്നറിയില്ല. ഉസ്താദെ, ഞാനിപ്പോൾ ഒരു പോസ്റ്റിങ്ങളിൽ കണ്ടതാ, ഇങ്ങനെ പിന്നെ ഇത് ആത്മപോയെന്നുള്ള ആ വൈറ്റും ചൊല്ലിയിട്ടുള്ള. അപ്പം ഞാൻ പറഞ്ഞു, എന്തിനാ ഇത് നോമ്പിനി പറഞ്ഞതെന്നറിയില്ല. അത്രയും ഞാൻ വിഷമത്തിൽ, ഞാൻ ഇനി എന്തെന്നാണ് ഞാൻ ചെയ്യണ്ടേ എന്ന് ഞാൻ വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ യൂട്യൂബിൽ ഞാൻ വേറെ ഒരു പരിപാടി കാണുന്നുണ്ട്. പിന്നെ അപ്പം അവർക്ക് നമ്മൾ പോസ്റ്റ് ഇട്ടാൽ എന്തെങ്കിലും ഒരു ഇത് വോയിസ് ഇട്ടാൽ അവരെടുക്കൂല മദനീയത്തിൽ. ഞാൻ വെറുതെ ഇതിങ്ങനെ ഒന്ന് ഞാൻ ഇങ്ങനെ യൂട്യൂബ് നോക്കുമ്പോൾ വെള്ളം കുടിക്കാൻ തീരേ സുഖയില്ല. ഞാൻ അസ്വസ്ഥമായ സമയത്ത് ഞാനിങ്ങനെ മുഹറം 10:09 ഞാനിങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇത് കണ്ട നൂറെ ഹബീബ് ഇങ്ങനെ ഒരുപാട് ആൾക്ക് രോഗം മാറുന്നു. അപ്പം ഞാനവിടെ പോയിട്ട് അപ്പം എന്നോട് പറഞ്ഞു, 6 മാസം കൊണ്ട് നിങ്ങളെ രോഗം ഉള്ള ശിഫിയാക്കി തരുന്നുണ്ട്. അപ്പം ഞാൻ ഈ 6 മാസം കഴിഞ്ഞ് 6 മാസം വരെ ഒരു ഡോക്ടറായിട്ടും പോകുന്നുണ്ട്. ഞാനിവിടുത്തെ കട്ടുമ്പിൽ കടന്ന് ഭക്ഷണവും വെള്ളവും ആ രീതിയിൽ കടന്ന് ഞാൻ 6 മാസം കഴിച്ച്. അപ്പോൾ ഉസ്താദെ, 6 മാസം കഴിഞ്ഞാൽ ഞാൻ പോയി വീണ്ടും എല്ലാ മാസവും ഞാൻ പോകുന്നു. പോയതിനോടന്നെ 2 മാസവും കൂടി സൈക്കി നോമ്പാമത്തെ ശിഫിയാക്കും. അപ്പം അതേപോലെ നോമ്പാമത്തെ ഭക്ഷണം കഴിച്ച് ഛർദി മാറി. ഇനിയിപ്പം കുറേ വിഷമം കൂടി ഉണ്ട്. കൂരവേദന വന്ന് അതിൽ പിന്നെ അറ്റാക്ക് വന്ന് എല്ലാ രോഗങ്ങളും വന്ന്, ഒരു രോഗം വരാൻ ബാക്കിയില്ല. അപ്പം അതിനുള്ള ഇപ്പം ഗുളി അയക്കുന്നുണ്ട്. 8 മാസമായാലേ ഇപ്പം ലാസ്റ്റ് എനിക്ക് അറ്റാക്ക് വന്നത്. അതിൻ്റെ ഞരമ്പിൻ്റെ രക്തോട്ട് വരുന്ന ഗുളിയും കഴിക്കുന്നുണ്ട്. ഉസ്താദിനിക്ക് വേണ്ടി പ്രത്യേകിച്ച് ദുആ ചെയ്യും. ഞാൻ ആ ക്ലിപ്പ് അത് കണ്ടതുകൊണ്ട് ഞാൻ ഉസ്താദിനോട് പറയുന്നത്, ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഒരു ഇതാണ് അവരെ കൊണ്ട് കിട്ടിയത്, ഭയങ്കര ഒരു ഫലം അവരെ കൊണ്ട് കിട്ടിയത്. എന്നെപ്പോഴത്തെ അനവധി ആൾക്കാർക്ക് സുഖമുണ്ട്. ഉസ്താദിനിക്ക് വേണ്ടി പ്രത്യേകിച്ച് 29 രാവിൻ്റെ നോമ്പിൻ്റെ വർക്കത്ത് കൊണ്ട് ഈ രാത്രി എനിക്കും വേണ്ടി ദുആ ചെയ്യണം. അതാണ് ഞാനിത് പറഞ്ഞത്. 29-ാമത്തെ രാവിൽ എനിക്ക് അയച്ചു തന്നതാണ് ആ സ്ത്രീ, എൻ്റെ ഇവിടെ വീഡിയോ കണ്ടിട്ട് അയച്ചു തന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വീഡിയോ കാണുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോകാം ഞാൻ തങ്ങളെ അനുകൂലിക്കുന്നവരാണ് അല്ലെങ്കിൽ എതിർക്കുന്ന ആളാണ്. ഞാൻ രണ്ടിലും പെട്ട ആളല്ല. എനിക്ക് തോന്നുന്ന നല്ല കാര്യങ്ങൾ എന്തുണ്ടോ അത് ഞാൻ സമൂഹത്തിൽ ഞാൻ പറയും, അത് ഞാൻ പ്രചരിപ്പിക്കും. പക്ഷേ ഇത് വോയിസ് കേട്ടപ്പോൾ എനിക്കതിൽ അവരുടെ ഒരുപാട് സങ്കടങ്ങൾ ഈ തങ്ങളിലൂടെ, അവരുടെ പ്രാർത്ഥനയിലൂടെ, അവരുടെ ചികിത്സയിലൂടെ മാറി എന്നുള്ള കഥയാണ് പറയുന്നത്. എന്തായാലും ശരി,
പല വിധത്തിലും തങ്ങളെക്കുറിച്ചിട്ടുള്ള അപവാദങ്ങളും വിവാദങ്ങളും കൊഴുക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്തരം ചെറിയ നല്ല കാര്യങ്ങളുകൂടി അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. പാൻഡിട്ടു, കണ്ണാടി വെച്ചു, കൂളിംഗ് ഗ്ലാസ് ധരിച്ചു, ഇതൊക്കെയാണ് തങ്ങൾ ചെയ്ത വലിയ പാപങ്ങളെന്നാണ് പല ആളുകളും പറയുന്ന വീഡിയോകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന മറ്റു തങ്ങന്മാരും പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ പാൻറ് ധരിച്ചിരുന്നു, അവരിപ്പോഴും ധരിക്കാറുണ്ട്. അപ്പോൾ പാൻറ് ധരിച്ചതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നും അല്ലെങ്കിൽ അത് ഹറാമാണെന്നും ഒരിടത്തും ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. ഇനി മറ്റ് വിഷയങ്ങൾ നമുക്ക് അറിയാനും പാടില്ല. എന്തായാലും ശരി, കുറേ ആളുകൾക്ക് ഈ തങ്ങളെക്കൊണ്ട് തങ്ങളുടെ ദ്വായിലൂടെ ചികിത്സയിലൂടെ ഫലമുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ബഹുമാനപ്പെട്ട നാസർ ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കുടുംബത്തിന് അവിടെ ചികിത്സയ്ക്കൊക്കെ പോയിട്ട് അതിന് ഫലമുണ്ടായി എന്നുള്ള കഥ നമ്മളോട് പറയുകയുണ്ടായി. ഇതിപ്പോൾ രണ്ടാമത്തെ വോയിസ് ക്ലിപ്പ്, എനിക്ക് അനുഭവപ്പെട്ട ഒരു കുറിപ്പ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചു എന്ന് മാത്രം. എന്തായാലും ഹക്കും ബാത്തിലുമൊക്കെ തിരിച്ചു തരാൻ കഴിവുള്ളവൻ അവനാണ് ഇൻഷാല്ല. നമുക്ക് നല്ലതിന് വേണ്ടി കൈകോർക്കാം. അള്ളാഹു തആല എല്ലാവർക്കും ഹിദായത്ത് തരട്ടെ. ഇപ്പോൾ ഒരു ചുരുക്കി പറഞ്ഞാൽ, സീരിയൽ കണ്ടുകൊണ്ടിരുന്ന ഒരുപാട് സ്ത്രീജനങ്ങൾ ഇപ്പോൾ ഓൺലൈൻ ദീനി മജ്ലിസുകളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഹറാമുകളെങ്കിലുമൊക്കെ കുറേയൊക്കെ മാറിക്കിട്ടി. അവർ ദീൻ പഠിക്കാനും ഖുറാൻ പഠിക്കാനും കുറേ ദിക്റുകൾ ചൊല്ലാനും ഒക്കെ സമയം കണ്ടെത്തുകയും മാറ്റി വയ്ക്കുകയും ചെയ്തു എന്ന് കാണുന്നുണ്ടെങ്കിൽ, എന്ന് നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ, അത് തന്നെയാണ് ഈ ഓൺലൈൻ മജ്ലിസുകളുടെയൊക്കെ ഗുണവും. എന്നാൽ ഇതിലേക്കാറേറെ ദോഷവും ഉണ്ടാകുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതൊക്കെ പല വശങ്ങളാണ്, നമുക്കതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. ഇപ്പോൾ ഞാനിതിപ്പോൾ പറഞ്ഞത് നൂറെ ഹബീബിൻ്റെ തങ്ങളെക്കുറിച്ച്, ആ പ്രിയപ്പെട്ട മാതാവ് വളരെ സങ്കടപ്പെട്ട ഒരു വോയിസ് ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നത് നിങ്ങളെടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നി, നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഞാനത് നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത്. എന്തായാലും അള്ളാഹു തആല നമ്മളെയൊക്കെ ഒന്നിപ്പിക്കട്ടെ, അള്ളാഹു തആല നമ്മളെ നന്നാക്കട്ടെ, നമ്മുടെ ദുആയിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അള്ളാഹു പുറത്തു തന്ന് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു അനുഭാവിയിലും പെട്ട ആളല്ല. ഞാൻ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ വിമർശിക്കുകയോ അതുപോലെ തന്നെ കുറ്റം പറയുകയോ ചെയ്യുന്ന അതെനിക്ക് നമുക്ക് പറ്റിയ പണിയല്ല. എന്തായാലും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാനും നിവൃത്തിയില്ല. അപ്പോൾ ഞാനിങ്ങനെ സമൂഹ മാധ്യമത്തിലൂടെ എൻ്റെ അറിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുവെന്ന് മാത്രം. ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാം, തള്ളിക്കളയുന്നവർക്ക് തള്ളിക്കളയാം എന്ന് കരുതിയിട്ട് ഞാൻ ഇന്ന ആളാണ് എന്ന് നിങ്ങൾ മുൻകൂട്ടി കണ്ട് തീരുമാനിക്കരുത്, വിരിക്കരുത്. നമുക്ക് എല്ലാവരെയും നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണ്. എല്ലാ വിഭാഗത്തിനെയും നമ്മൾ അംഗീകരിക്കുകയും അവരെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകളാണെങ്കിൽ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യും ഒക്കെ ചെയ്യുന്ന ആളാണ്. അല്ലാഹു തആല നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.